ഉണ്ണിമുകുന്ദനെതിരെ ബാല ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഷെഫീഖിന്റെ സന്തോഷം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് തനിക്ക് പ്രതിഫലം ലഭിച്ചില്ല എന്നായിരുന്നു ബാല ഉയർത്തിയ ആരോപണം. തനിക്ക് പണം വേണ്ട, എന്നാൽ പാവപ്പെട്ട ടെക്നീഷ്യന്മാർക്ക് പോലും പണം നൽകിയില്ല എന്നും ബാല പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിന് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ അനൂപ് പന്തളം. ഒപ്പം ഉണ്ണിമൂന്നന്റെ ലൈൻ പ്രൊഡ്യൂസർ വിനോദ് മംഗലത്തും രംഗത്തെത്തി. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഉണ്ണി പറഞ്ഞിട്ടാണ് ബാലയെ സിനിമയിൽ ഉൾപ്പെടുത്തിയത്. ആദ്യത്തെ കാസ്റ്റിംഗിൽ ബാല ഉണ്ടായിരുന്നില്ല. ബാല ചെയ്ത കഥാപാത്രം ചെയ്യാനിരുന്നത് മനോജ് കെ ജയനായിരുന്നു. എന്നാൽ ഷെഡ്യൂൾ ആരംഭിച്ചപ്പോൾ മനോജ് കെ ജയൻ UKയിലായിരുന്നു. ആ സമയത്താണ് ബാലയെ നിർദ്ദേശിക്കുന്നത്. ബാല സെറ്റിൽ വന്ന് കഥ കേട്ട ശേഷം, പ്രതിഫലം വേണ്ട, ഇതെന്റെ കുടുംബം പോലെയാണ് എന്നായിരുന്നു പറഞ്ഞത്. മുൻപെപ്പോഴോ ബാല പ്രൊഡ്യൂസ് ചെയ്ത ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചെന്നും അതിനുള്ള പ്രത്യുപകാരമായി കൂട്ടിയാൽ മതി ഇക്കാര്യം എന്നുമായിരുന്നു ബാല പറഞ്ഞത്. അണിയറ പ്രവർത്തകർ പലതവണ പ്രതിഫലത്തിന്റെ കാര്യം ചോദിച്ചുവെങ്കിലും വേണ്ട എന്ന മറുപടിയായിരുന്നു ബാല നൽകിയത്. മറ്റ് ആർട്ടിസ്റ്റുകളുമായി എഗ്രിമെന്റ് സൈൻ ചെയ്തു. എന്നാൽ ബാലയുമായി ഒരു കോൺട്രാക്റ്റും നിലവിലില്ല. ഉണ്ണിമുകുന്ദനല്ല, അദ്ദേഹത്തിന്റെ മകനാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. കാറ് വാങ്ങിയ കാര്യം മേപ്പടിയാൻ സിനിമ കഴിഞ്ഞ സമയത്ത് തന്നെ ഉണ്ണിമുകുന്ദൻ കാറ് ബുക്ക് ചെയ്തിരുന്നുവെന്നും വില കൂടിയ കാർ ഉണ്ണി മാത്രമല്ല വാങ്ങുന്നത് എന്നുമാണ് വിനോദ് പറയുന്നത്. ഷെഫീഖിന്റെ സന്തോഷം എന്ന സിനിമയിൽ കൃത്യമായി തനിക്ക് പ്രതിഫലം ലഭിച്ചുവെന്നും മറ്റ് ടെക്നീഷ്യൻസിന് അവരുടെ പ്രതിഫലങ്ങൾ കൊടുത്തതായാണ് തന്റെ അറിവിലുള്ളതെന്നും ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ബാലയ്ക്ക് ലഭിച്ചുവെന്നും അദ്ദേഹത്തിന് പ്രേക്ഷകരുടെ പ്രശംസ ലഭിക്കുകയും ചെയ്തുവെന്നും വിനോദ് പറയുന്നു. വിജയം നേടിയ സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ തങ്ങളുടെ പേര് വലിച്ചിഴക്കുന്നതിൽ വിഷമമുണ്ടെന്നും അനൂപ് പന്തളം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. സിനിമ നന്നായി ഓടിയിട്ടും എന്തിനാണ് ഇങ്ങനെയൊരു സംഭവം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും തങ്ങളുടെ കയ്യിൽ എല്ലാത്തിനും പ്രൂഫുണ്ടെന്നും ഈ സിനിമയിൽ സ്ത്രീകൾ മാത്രമല്ല അഭിനയിച്ചിരിക്കുന്നത്, എല്ലാവർക്കും പ്രതിഫലം കൊടുത്തിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിച്ച് അന്വേഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.